മെട്രോ നഗരത്തിന്റെ കളർഫുൾ കാഴ്ചകളുമായി നിങ്ങൾക്ക് മുമ്പിൽ ഇതാ വീണ്ടും ഞങ്ങൾ. മെട്രോ കളേഴ്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മെട്രോ കളേഴ്സിൽ ഇനി ട്രെൻഡ്സ്. ആഭരണങ്ങൾ എന്നും സ്ത്രീകൾക്ക് ഒരു ക്രേസ് ആണ്. പല വെറൈറ്റിയിലുള്ള ആഭരണങ്ങൾ നമ്മുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്നു. ഇന്നത്തെ ട്രെൻഡ്സുമായി നമ്മൾ എത്തിയിരിക്കുന്നത് കൊച്ചി എടപ്പള്ളിയിലുള്ള പെഹനാവേലാണ്. ഇവിടെ ടെറാക്കോട്ട ആഭരണങ്ങൾ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് സന്ധ്യ. ഞാൻ പെഹനാവ എന്നുള്ള പേരിൽ എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പല വിധത്തിലുള്ള ആഭരണങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ ഒരു ടെറാക്കോട്ട പെൻഡൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ, ടെറാക്കോട്ട ക്ലേ വേണം, ഒരു കട്ടർ വേണം, നീഡിൽ, നിക്രോം വയറ്, ബ്രഷ്, കുറച്ച് ഫാബ്രിക് പെയിൻറ്റ്സ്, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്കൊന്ന് എങ്ങനെയാണ് ടെറാക്കോട്ട പെൻഡൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ഡ്രോപ്പ് ഓയിൽ ആദ്യം കയ്യിലെടുത്തിട്ട് നന്നായിട്ട് തുടച്ച് കളയുക. കുറച്ച് മതി, അധികം വേണ്ട. എന്നിട്ട് കുറച്ച് ക്ലേ എടുക്കുക. ക്ലേ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എയറ് കളയണം അതിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ചുടുമ്പോൾ പൊട്ടിപ്പോവും. നന്നായിട്ടൊന്ന് എയറ് കളഞ്ഞ് ഇതിനെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്കത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇത് വെച്ച് പതുക്കെ ഒന്ന് പരത്തിയെടുക്കുക രണ്ട് സൈഡും. പരത്തിയിട്ട് നമുക്കിങ്ങനെ കട്ടേഴ്സ് പല മോഡൽ വാങ്ങാൻ കിട്ടും. ഇത് കുക്കീസ് കട്ടറാണ്. ഇതല്ലാതെ പല മോഡൽ കട്ടേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഒരു കട്ടർ എടുത്തിട്ട് കുറച്ച് ഓയിൽ അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്കിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നീറ്റായിട്ട് വിട്ടു പോരാനാണ്. അപ്ലൈ ചെയ്തിട്ട് ഇത് വെച്ചിട്ട് പ്രസ് ചെയ്ത് കട്ട് ചെയ്യുക. ഇനി അതിനെ അതിൻ്റെ എക്സസ് ആയിട്ടുള്ള പോർഷൻസ് എടുത്ത് മാറ്റുക. ഇനി കട്ടറിൽ നിന്ന് പതുക്കെ ഇതിനെ വിടിയിച്ചെടുക്കുക. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും സൈഡൊക്കെ നീറ്റ് അല്ലെങ്കിൽ പതുക്കെ ഒന്ന് വെള്ളം തൊട്ടിട്ട് ആ സൈഡ്സിനെ ഒന്ന് നീറ്റാക്കി കൊടുക്കുക. ഇതിനെ നമുക്കിനി ഡിസൈൻ ചെയ്യണം. അതിനുമുമ്പ് നമുക്കിതിൽ കൊളുത്ത് വെക്കണം. ഈ നിക്രോം വയറിനെ ചെറുതായിട്ടൊന്ന് വളച്ച് കട്ട് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. അതിനെ നമുക്ക് ഇതിലേക്ക് പ്രസ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം നമുക്കിവിടെ കൊളുത്തായി. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ ചെറിയ ബീഡ്സ്, രണ്ട് മൂന്ന് ബീഡ്സ് ഉണ്ടാക്കിയെടുക്കുക. കയ്യിൽ വെറുതെ ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ ബീഡായിട്ട് കിട്ടും. നിക്രോം വയറിനെ വെറുതെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇവിടെ വയ്ക്കുക. അതിലേക്ക് വെറുതെ ഇങ്ങനെ കുത്തിക്കൊടുത്താൽ ബീഡായി. അപ്പോൾ മൂന്ന് ബീഡ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഡിസൈൻ ചെയ്യുക. ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ ടൂത്ത് പിക്കോ നീഡിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു നീഡിലെടുത്തിട്ടുണ്ട്. ഇതിനെ പതുക്കൊന്ന് വെള്ളം തൊടുക. വെള്ളം തൊട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനൊരു ഇമ്പ്രഷൻ വീഴും. അതിൽ ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നമ്മുടെ ഐഡിയ അനുസരിച്ച് എന്ത് ഡിസൈൻസ് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനൊരു ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഈ ബീഡ്സിനെ കണക്ട് ചെയ്യണം. ഇത് നമ്മൾ നിക്രോം വയർ കുത്തി വച്ചിരിക്കുന്ന ബീഡാണ്. അതിനെ പ്രസ് ചെയ്ത് കൊടുക്കുക.
ഫുള്ളായിട്ട് പ്രസ് ചെയ്ത് വെക്കണം, എന്നാലേ അത് അവിടെ ഉറച്ചിരിക്കുള്ളൂ. നമ്മൾ ചെയ്തെടുത്ത പെൻഡന്റ് ഇതാണ്. ഇതിനെ ഇനി ചൂളക്കി വെച്ച് ചുട്ടെടുക്കണം. ഇത് തന്നെ നമുക്ക് എയർ ഡ്രൈ ക്ലേ വെച്ചും ചെയ്യാം. എയർ ഡ്രൈ ക്ലേ വെച്ച് ചെയ്യുമ്പോൾ ചുടേണ്ട ആവശ്യമില്ല, 24 hours വെച്ചാൽ അത് ഉണങ്ങി കിട്ടും. ഇതിനെ ചുട്ടെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിനെ ചുട്ടെടുത്തതിനെ നമ്മൾ ഫാബ്രിക് പെയിൻറ് വെച്ചിട്ട് കളർ ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. കളറിങ് ജസ്റ്റ് കാണിച്ചുതരാം. ഇത് ഫാബ്രിക് പെയിൻ്റ് ആണ്. ഇതിനതിൽ 2-3 കോട്ട് ചിലപ്പോൾ അടിക്കേണ്ടി വരും. ഒരെണ്ണം അടിച്ച് ഉണങ്ങിയതിന് ശേഷം അടുത്ത കോട്ട് അടിക്കുക. അടിക്കുമ്പോൾ നമ്മൾ ഇത് നോക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ ചെയ്യുമ്പോൾ നീറ്റായിട്ട് ടച്ച് ചെയ്ത് അതിൻ്റെ ലൈൻസൊക്കെ ക്ലിയർ ചെയ്ത് പെയിൻറ് ചെയ്ത് കൊടുത്താൽ മതി. എപ്പോഴും ഒരേ സൈഡിലേക്ക് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പാടുപോലെ വീഴും. പെയിൻറ് ചെയ്ത് പിങ്ക് ചെയ്തു. ഇനി വൈറ്റ് ഇടയിലിറത്തി ചെയ്യുക. കളർ കോമ്പിനേഷൻസ് എല്ലാം നമ്മളുടെ ഇഷ്ടം പോലെ നമ്മളുടെ ഡ്രസ്സിൻ്റെ മാച്ച് അനുസരിച്ചിട്ട് ചെയ്യുക. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ മിഡിൽ പോർഷൻസ് പിങ്ക് കൊടുക്കുക, ഈ ലൈൻസ് ബ്ലാക്ക് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുക. ഇനി ചെയ്ത് ഫിനിഷ് ചെയ്തൊരു സെറ്റ് കാണിച്ചു തരാം. ഇത് നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്ത ഒരു പെൻഡൻറ്റും കമ്മലും സെറ്റാണ്. ബീഡ്സ് ഉണ്ടാക്കുക. ഇത് ചരടിൽ ചെയ്യണമെങ്കിൽ ചരടിൽ ചെയ്യാം, ഗിയർ വയറിൽ ചെയ്യണമെങ്കിൽ ഗിയർ വയറിൽ ചെയ്യാം. ഇങ്ങനെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇങ്ങനെ ഇരിക്കും. ഇന്നത്തെ ട്രെൻഡ്സ് ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു ട്രെൻഡ് സെറ്ററുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. മെട്രോ കളേഴ്സ്